കർത്താവിൽ ബഹുമാനിതരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. 8-ാം സങ്കീർത്തനമാണ് കഴിഞ്ഞ ദിവസം പഠിച്ച് നമ്മൾ നിർത്തിയത്. 8-ാം സങ്കീർത്തനമുള്ള 1-ാമത്തെ ഭാഗം നമ്മൾ പഠിച്ചു. ഇന്ന് 8-ാം സങ്കീർത്തനം മറ്റൊരു ചിന്തയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഒന്നിച്ച് ഇവിടെ വിചിന്തനം ചെയ്യുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. 8-ാമത്തെ സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മർത്യനെ നീ ഓർക്കേണ്ടത് അവനെന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാദ്യശാന്തമായിരിക്കുന്ന ഈ ഭൂമിയിലെ മണ്ണും സനാതനമായിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവും സമ്മിശ്രമായി യോജിപ്പിച്ചിട്ട് സൃഷ്ടാവായ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു നിത്യ വൈരുദ്ധ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, മനുഷ്യൻ ഒരു സൃഷ്ടിയും മനുഷ്യൻ ഒരു നിർമ്മാണവുമാണ്. ഭൂമിയിലെ മൂല ഘടകങ്ങളായിരുന്ന കാർബൺ, സിലിക്കൺ, പൊട്ടാസ്യം, മഗ്നീഷ്യം, മാംഗനീസ്, അയൺ, കോപ്പർ, സിൽവർ, സോഡിയം ക്ലോറൈഡ്, ഗോൾഡ്, കൊഴുപ്പ് മുതലായ വസ്തുക്കൾക്കൊണ്ട് മൂലകൾക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട അവൻ്റെ ഭൗമശരീരം ഒരു നിർമ്മാണമാണ്. എന്നാൽ അവൻ്റെ അന്തരാത്മാവിൽ സക്രിയാ പ്രവാചക പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ദൈവം സൃഷ്ടി ചെയ്യുന്ന ആത്മാവ് ഒരു സൃഷ്ടിയാണ്. അങ്ങനെ ഒരു നിർമ്മാണവും ഒരു സൃഷ്ടി വൈഭവവും പരസ്പരം സമ്മേളിച്ച് ഒരു നിത്യ വൈരുദ്ധ്യമായി നിലകൊള്ളുന്ന അത്ഭുത പ്രതിഭാസമാണ് മനുഷ്യൻ. ആ മനുഷ്യനെക്കുറിച്ച് ചാൾസ് ഡാർവിൻ, അതായത് പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ചാൾസ് ഡാർവിൻ അഭിപ്രായപ്പെട്ടത് മനുഷ്യൻ ഒരു ഭൗതിക മൃഗം ആകുന്നു എന്നാണ്. അതുപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ അദ്ദേഹം പറഞ്ഞത് മാൻ ഈസ് എ സ്പോയിൽഡ് ചൈൽഡ് എന്നാണ്. കാൾ മാർക്സ്, കമ്മ്യൂണിസത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്ന കാൾ മാർക്സ് മനുഷ്യനെ ഒരു സാമ്പത്തിക വസ്തുവായിട്ടാണ് കണ്ടെത്തിയത്. അപ്പം ഒരുവൻ മനുഷ്യനെ ഒരു മൃഗമായി കാണുന്നു, മറ്റൊരുവൻ ഒരു സ്പോയിൽഡ് ചൈൽഡായി കാണുന്നു, വേറൊരാൾ ഒരു സാമ്പത്തിക വസ്തുവായി മനുഷ്യനെ ദർശിക്കുന്നു. എന്നാൽ മനുഷ്യൻ ഇതൊന്നുമല്ല, മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. മനുഷ്യനെക്കുറിച്ച് ദൈവം അതിശ്രേഷ്ഠമായിരിക്കുന്ന ഒരു സ്ഥാനമാണ് മനുഷ്യന് നൽകിയിരിക്കുന്നത് എന്ന് തിരുവെഴുത്ത് പ്രസ്താവിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ച പോലെ മാൻ ഈസ് ദി ഡയഡം ഓഫ് ഗോഡ്സ് ക്രിയേഷൻ, ദൈവസൃഷ്ടിയുടെ മണിമകുടമാണ് മനുഷ്യൻ എന്ന് പറയുന്നു. അതുകൊണ്ട് ഗോഡ് വാണ്ട്സ് അസ് ടു റെയിൻ ഇൻ ലൈഫ് ലൈക്ക് കിങ്സ്, രാജാക്കന്മാരെ പോലെ നാം നമ്മുടെ ജീവിതത്തിൽ വാഴ്ചയുള്ളവരായി വാഴുന്നവരായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഈ വേദഭാഗത്ത് ഈ സങ്കീർത്തന 8-ൽ നിന്ന് ഞാൻ 3 കാര്യങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാനാകുന്നത്. 3 ഡിഫറൻറ്റ് കിങ് എക്സാംപ്ലിഫൈഡ് ഇൻ ആഡം, ജീസസ് ആൻഡ് ഡേവിഡ്. ആദാമിലും അതുപോലെ യേശുക്രിസ്തുവിലും ദാവീദിലും ചിത്രീകരിക്കപ്പെട്ടുള്ള 3 വ്യത്യസ്ത രാജാക്കന്മാർ. അതാണ് ഞാൻ ഈ 8-ാം സംഖ്യയിൽ നിന്ന് ഇന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1-ാമതായി പറയുമ്പോൾ, പിതാവായ ദൈവം നമ്മെ രാജാക്കന്മാരായി സൃഷ്ടിച്ചു എന്നാണ് വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ അനന്തരയഹോവയായ ദൈവം നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അവർ ആകാശത്തിലെ സകല പറവുകളുടെ മേലും സമുദ്രത്തിലെ സകല മത്സ്യങ്ങളുടെ മേലും കരയിലെ സകല മൃഗങ്ങളുടെ മേലും വാഴട്ടെ എന്നാണ് ദൈവം മനുഷ്യനെക്കുറിച്ച് പ്രസ്താവിച്ചത്. അപ്പോൾ ഗോഡ് ദ ഫാദർ ക്രിയേറ്റഡ് മാൻ ആസ് കിങ്, അതായത് മനുഷ്യനെ രാജാവായിട്ടാണ് പിതാവായ ദൈവം സൃഷ്ടിച്ചത്. ആദാമിൽ ഒരു രാജാവിനെയാണ് നമുക്ക്, അതായത് സമുദ്രത്തിലെ സകല മത്സ്യങ്ങളെയും കാട്ടിലെ സകല ജീവജന്തുക്കളെയും അതുപോലെ തന്നെ ആകാശത്തിലെ സകല പറവുകളെയും അടക്കി വാഴുന്ന ഒരു മഹാരാജാവിനെയാണ് ആദ്യ മനുഷ്യനായ ആദാമിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെ തിരുവെഴുത്ത് പറയുന്ന ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ് ആഫ്റ്റർ ഹിസ് ലൈക്നെസ് എന്നാണ്. ദൈവം തൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഒരു മനസ്സ്, അവന് ഒരു ഹൃദയം, അവന് ഒരാത്മാവ്, ഇതെല്ലാം ഉള്ളവരായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യന് ഒരു മനസ്സുണ്ട്, അത് ജീവജാലങ്ങൾക്കോ ഇതര തിരികൾക്കോ ഇല്ല. ദ മൈൻഡ് ഓഫ് മാൻ ഈസ് യുണീക്ക് ഇൻ ഗോഡ്സ് ക്രിയേഷൻ.
മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് ദൈവസൃഷ്ടിയിലെ നിസ്തുല്യമായ ഒരു ഘടകമാണ്. ഹി ഹാസ് എ ഹാർട്ട്, ജീവജാലങ്ങൾക്ക് ഹൃദയമുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് മനുഷ്യന്റെ ഹൃദയം. അതായത് ഹാർട്ട് എന്ന് പറയുമ്പോൾ അവന്റെ അന്ധകരണം, അതായത് മനസ്സാക്ഷിയും കൂടെ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാവമാണ് ഹൃദയത്തെക്കുറിച്ച്. മാത്രമല്ല അവനൊരു ആത്മാവിനെയും ദൈവം നൽകി, ആത്മാവിനെ കൊണ്ട് ദൈവം അവനെ സൃഷ്ടിക്കുന്നു. എന്നാൽ പാപം മനുഷ്യനിലുള്ള ദൈവത്തിൻ്റെ സാദൃശ്യത്തെ അത് രൂപ ഭംഗിയില്ലാത്താക്കി മാറ്റിക്കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ്റെ മനസ്സിൽ ദൈവികമായ ചിന്തകൾ ഡോമിനേറ്റ് ചെയ്യുവാൻ, അതായത് ആധിപത്യം നടത്തുവാൻ അവന് സാധിക്കുന്നില്ല. പാപം അതിനെ സപ്രസ് ചെയ്ത് കളഞ്ഞു. അവൻ്റെ വൈകാരിക മണ്ഡലം പാപത്താൽ മലീമസപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ചിന്ത മുഴുവൻ പാപമയമാണ്. അതായത് അവൻ്റെ മനസ്സിൽ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ അവന് പ്രാമുഖ്യതയില്ല. രണ്ട്, അവൻ്റെ വൈകാരിക മണ്ഡലം മുഴുവൻ പാപത്താൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. മൂന്നാമത്, അവൻ്റെ ഇച്ഛാശക്തി അത് മാത്സരികമാകുന്ന സ്വഭാവം കൊണ്ട് അത് വളരെ വഷളായിത്തിരിക്കുന്നു. നാലാമത് പറയുന്നത്, ഹി സ്പിരിറ്റ് ഇസ് ഡെഡ്, അവൻ്റെ ആത്മാവ് മരിച്ച അവസ്ഥയിലാണ്. അപ്പോൾ ആത്മാവ് മരിച്ച അവസ്ഥയിൽ, ഇച്ഛാശക്തി മാത്സരിക അവസ്ഥയിൽ, അതുപോലെ അവൻ്റെ വൈകാരിക മണ്ഡലം തികച്ചും പാപമയം, അതുപോലെ അവൻ്റെ മനസ്സ് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയാത്ത നിലയിൽ ഉള്ള അധപ്പതനത്തിലും, ഇതാണ് മനുഷ്യന് പാപത്താൽ സംഭവിച്ച വീഴ്ച. രാജാവായി സൃഷ്ടിക്കപ്പെട്ടവൻ ഒരു അടിമയായി മാറി. ആരുടെ അടിമ? ദൈവത്തിൻ്റെ സൃഷ്ടിയായി, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപത്താൽ മലീമസമാക്കപ്പെട്ട് മലിനമായി തീർന്നു. മനസ്സും മാത്സരികമായിരിക്കുന്ന ഒരു ഇച്ഛാശക്തിയും, അതുപോലെ മരണത്തിന് കീഴ്പ്പെട്ട ഒരു ആത്മാവും, അതുപോലെ വൈകാരിക മണ്ഡല അവൻ്റെ വൈകാരിക മണ്ഡലം മുഴുവൻ പാപത്താൽ മലീമസവുമായി മനുഷ്യൻ മാറ്റപ്പെട്ടിരിക്കുന്നു. അതാണ് ഒന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ഗോഡ് ദ ഫാദർ ക്രിയേറ്റഡ് മാൻ ആസ്കിങ്, ദൈവം, പിതാവായ ദൈവം മനുഷ്യനെ രാജാവായി സൃഷ്ടി ചെയ്തു. രണ്ടാമത് പറയുന്നത്, ഗോഡ് ദ സൺ റിഡീംഡ് അസ് ടു ബി കിങ്സ്, അതായത് ദൈവപുത്രനായ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുത്തത് നാം രാജാക്കന്മാരെ പോലെ വാഴുവാൻ വേണ്ടിയാണ്, അതായത് ജീവിക്കാൻ വേണ്ടിയാണ്. എന്നാൽ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖപര്യവസായിയായ നാടക കഥ എന്ന് പറയുന്നത് അവൻ കർത്താവായ യേശു ക്രിസ്തു എന്ന ഏകരക്ഷിതാവിനെ തൻ്റെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുവാൻ മനസ്സില്ലാതെ അവനെ അവഗണിച്ച് കളയാൽ അവൻ്റെ ജീവിതം മുഴുവൻ അവൻ അടിമയെപ്പോലെ ജീവിക്കുകയാണ്. പിതാവ് കർത്താവായ യേശു തൻ്റെ സ്വന്തം രക്തം നൽകി പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യനെ രാജാക്കന്മാരായി വാഴുവാൻ വീണ്ടുകൊണ്ടു എങ്കിലും അവൻ ഇന്നും എന്ത് ചെയ്യുന്നു? തൻ്റെ ഹൃദയം കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിച്ച് പാപത്തിന് അടിമയായി, പിശാചിന് അടിമയായി, പിശാചിൻ്റെ ആലോചനകൾക്ക് അടിമയായി ജീവിക്കുവാൻ മനുഷ്യൻ തന്നെ താൻ അടിമപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിലൂടെ സംഭവിക്കുന്നത് എന്താണ്? അവൻ ഇന്ന് വാസ്തവത്തിൽ സർവാധിപനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തിലെ സകല മൃഗങ്ങളും ആ പക്ഷികളും അവന് കീഴ്പ്പെടുന്നില്ല. ആകാശത്തിലെ കാട്ടിലെ സകല മൃഗങ്ങളും അവൻ്റെ അനുസരണത്തിൽ വരുന്നില്ല. സമുദ്രത്തിലെ സകല ജീവജന്തുക്കളും അവൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിൽ ഇന്ന് വരുന്നില്ല. എന്താ കാരണം? അവൻ ക്രിസ്തുവിനെ നിഷേധിച്ച് ദൈവം ഒരുക്കിയ രക്ഷാമാർഗത്തെ അവഗണിച്ച് കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അവൻ്റെ മാത്സരിക മനോഭാവം നിമിത്തം അവൻ്റെ ആധിപത്യം ഇന്നവന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം, അവൻ്റെ അടക്കം, അവൻ്റെ പുനരുദ്ധാനം, അവൻ്റെ സ്വർഗാരോഹണം, ഇത് മുഖാന്തരമായി ആദാമിൽ മനുഷ്യന് നഷ്ടമായി തീർന്ന രാജകീയ പദവി കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം നമുക്കായി വീണ്ടെടുത്തിരിക്കുന്നു. അതാണ് വാസ്തവത്തിലെ റോമാലേഖന 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അതായത് അവനിൽ അവൻ്റെ ജീവനാൽ എന്നേക്കും വാഴുവാനുള്ള ദൈവകൃപയാണ് പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ മുഖാന്തരം നമുക്ക് ക്രൂശന്മേൽ വരുത്തിയ വീണ്ടെടുപ്പിലൂടെ സാധിപ്പിച്ചിരിക്കുന്നത്. അവർ ലോർഡ് ഈസ് റെയ്നിങ് ടുഡേ ആൻഡ് വി വിൽ സം ഡേ റെയ്ൻ വിത്ത് ഹിം. ഇന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മിലൂടെ വാഴുകയാണ്. ഒരു നാൾ നാം അവനോടുകൂടെ വാഴുവാനായി പോകുന്നു. തിമോത്തിയോസ് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കൂടെ വാഴും. അതായത് ഇന്ന് തന്നെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ദൈവജനത്തിലൂടെ രാജാവായി വാഴുന്ന കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രാജപുത്രന്മാരായി രാജാക്കന്മാരായി ഞാൻ നിങ്ങളും ഒരു നാൾ വാഴുവാൻ പോകുകയാണ്. പിതാവായി ദൈവം രാജാവായി നമ്മെ സൃഷ്ടിച്ചു. പുത്രനായ യേശു ക്രിസ്തു രാജാക്കന്മാരായി ജീവിക്കുവാൻ നമ്മെ പാപത്തിൻ്റെ
അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്തു. മൂന്നാമത്, പരിശുദ്ധാത്മാവായ ദൈവം നാം രാജാക്കന്മാരെ പോലെ ജീവിക്കേണ്ടതിന് നമ്മെ അഭിഷേകം ചെയ്ത് രാജാക്കന്മാരെ ആക്കിയിരിക്കുന്നു. പത്രോസിന്റെ ഒന്നാലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യിൽ വായിക്കുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തകവണം തെരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തജനവുമാകുന്നു എന്നാണ്. ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് ഹാസ് അനോയിന്റഡ് എവരി ബോൺ അഗെയിൻ ബിലീവർ ബിക്കോസ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് വാണ്ട്സ് യു ആൻഡ് ഐ ടു ലീവ് അസ് കിങ്. അതായത്, ഞാനും നിങ്ങളും രാജാവിനെ പോലെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവായ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്വം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അതായത്, ദൈവത്താൽ നാം രാജാക്കന്മാരായി തീർന്ന ആളുകളാണ്. പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നാം വായിക്കുന്നു, ദാവീദ് രാജാവ് ഗോലിയാത്തിനെ കൊന്ന് ഒടുക്കിക്കളയുവാൻ അവൻ ബലവാനായി തീർന്നു എന്നാണ് വായിക്കുന്നത്. നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ ലോക ജീവിതത്തിൽ നമുക്ക് രാജാക്കന്മാരായി വാഴുവാൻ മാത്രമല്ല, ശക്തിയോട് വാഴുവാൻ ഏത് പ്രതിയോഗിയെയും, അതായത് സാത്താൻ്റെ ഏത് പ്രതിരോധത്തെയും നമുക്ക് തടയുവാൻ മാത്രമല്ല, അവന് മേൽ ജയാത്സവം കൊണ്ടാടി ഒരു ജീവൻ നയിക്കുവാൻ നമ്മെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. വി ആർ ഐദർ എ സോവറൈൻ ഓർ എ സ്ലേവ്. ഞാൻ നിങ്ങൾ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം അവൻ്റെ ജീവനിൽ സമ്പൂർണ്ണമായി വാഴുന്നവർ, അല്ലെങ്കിൽ നാം അടിമകൾ. നാവായിന്നറിയാവോ, ഒരു നാൾ ഐദർ വി വിൽ റെയിൻ അസ് കിങ്സ് ഓർ സിൻ വിൽ റെയിൻ ഇൻ അവർ ലൈഫ്സ്. ഒന്നിൽ നാം എന്ത് ചെയ്യുന്നു? രാജാക്കന്മാരായി ജീവിക്കുന്നു, അല്ലെങ്കിൽ നാം പാപം നമ്മിൽ രാജാവായി വാഴുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ വാക്കിൽ തീർപ്പിക്കുന്നില്ല, ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും നാം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ നിലയിൽ രാജപുത്രന്മാരായി രാജാക്കന്മാരായി ദൈവസേവ ചെയ്യണം എന്നാണ്. ഈ 8-ാം സങ്കീർത്തനം പറയുന്നത് ദാവീദ്, കർത്താവായ യേശു ക്രിസ്തു, ആദാം, ഈ 3 വ്യക്തികളിൽ കൂടി ദൈവം ചെയ്ത രാജ്യത്വത്തിൻ്റെ 3 പടവുകളാണ്. 1, ആദാമിനെ രാജാവായി ദൈവം സൃഷ്ടിച്ചു, എന്നാൽ അവൻ പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടമാക്കി. അതുമൊത്തം അവൻ്റെ ഹൃദയത്തിൽ അവൻ്റെ മനസ്സുകൊണ്ട് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ അവൻ്റെ വൈകാരിക സ്വഭാവങ്ങൾ കൊണ്ട് അവനെ വിശുദ്ധിയെക്കുറിച്ച് ബോധവാന്മാരായി തീരുവാനോ അവൻ്റെ മത്സരം കൊണ്ട് അവൻ്റെ ഇച്ഛാശക്തി ശരിയായി യോഗ്യമായ നിലയിൽ നിയന്ത്രിക്കുവാനോ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയാൽ അവൻ്റെ ആത്മാവ് മരണപ്പെട്ട അവസ്ഥയിലോ ആയി തീർന്നിരിക്കുകയാണ്. എന്നാൽ ദൈവം മനുഷ്യൻ സൃഷ്ടിച്ച രാജാവായിട്ടാണ്. കർത്താവായ യേശു മനുഷ്യൻ സൃഷ്ടിച്ച കർത്താവ് വീണ്ടെടുത്തത് രാജാക്കന്മാരായി ഞാനും നിങ്ങളും ജീവിക്കാൻ വേണ്ടിയാണ്. അതായത്, ഗോഡ് ദ സൺ ഹാസ് റിഡീംഡ് അസ് ദാറ്റ് വി ഷുഡ് ബി ലീവ്ഡ് ആസ് കിങ്. അതായത്, ഞാനും നിങ്ങളും രാജാക്കന്മാരായി ജീവിക്കുന്നതിനാണ് കർത്താവായ യേശു നമ്മെ വീണ്ടെടുത്തത്. 3, പരിശുദ്ധാത്മാവായ ദൈവം എന്നെ നിങ്ങളെ അഭിഷേകം ചെയ്തത് ഞാനും നിങ്ങളും രാജാക്കന്മാരായി ശക്തിയോടെ ജീവിക്കേണ്ടത് വേണ്ടിയാണ്. ദാവീദ് ഗോലിയാത്തിനെ വകവരുത്തിയതുപോലെ പിശാചിനെയും അവൻ്റെ തന്ത്രങ്ങളെയും വകവരുത്തുവാൻ ഒരു ദൈവവേദനെ ഇന്ന് പ്രാപ്തനാക്കി തീർക്കുന്നത് അവനിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. ആ അഭിഷേകം കേവലം പഴയമത്തിലെ പോലെ ഒരു തൈലമല്ല, മറിച്ച് സാക്ഷാൽ പരിശുദ്ധാത്മാവായ ദൈവം തന്നെയാണ്. ആ ദൈവം നമ്മിൽ വസിക്കുന്നു. ആ ദൈവം നമ്മുടെ മേൽ വസിച്ചുകൊണ്ട് രാജാക്കന്മാരായി ജയാളികളായി ജയിപ്പാൻ എന്നെയും നിങ്ങളെയും പ്രബുദ്ധരാക്കി തീർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവ് ആദാമിൽ നമുക്ക് നഷ്ടപ്പെട്ട രാജകീയ പദവി കാൽവരിയിലെ ക്രൂശിൽ ശത്രുവിനെയും അവന്റെ സൈന്യത്തെയും ആയുധവർഗമിപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കിയാൽ കർത്താവായ യേശു സാധിപ്പിച്ചു തന്നു. അവന്റെ മരണ പുനരുത്ഥാന സ്വർഗാരോഹണങ്ങൾ വാസ്തവത്തിൽ അവന്റെ ജീവന്റെ കൃപയിൽ വാഴുവാൻ നമ്മെ പ്രാപ്തരാക്കി തീർത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവം അവിടുത്തെ വിശിഷ്ടമായ അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് സാത്താനെയും സൈന്യത്തിന്റെ മേലും അധികാരമുള്ളവരായി അവനെ അവരുടെ മേൽ വാഴുന്നവരായി ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ബലപ്പെടുത്തുന്നു. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 8-ാം സങ്കീർത്തനം ദാവീദ് പറയുകയാണ്, മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. അവനെ നിന്റെ സൃഷ്ടിക്ക് നീ അധിപതിയാക്കി വെച്ചു. എന്താ വായിക്കുന്നത്? കർത്താവ് സകലത്തിനും അധിപതിയാക്കി മനുഷ്യനെ വെച്ചു. അവിടെ പറഞ്ഞു, നീ ഈ ഭൂമിമേൽ വാഴുക എന്നാണ് ദൈവം പറഞ്ഞത്. എന്നാൽ ഇന്ന് പാപം നിമിത്തം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഈ വാഴ്ച അതിൻ്റെ സമ്പൂർണമാകുന്ന അളവിൽ നമുക്ക് മടക്കി ലഭിച്ചിട്ടില്ല. എങ്കിലും
ദൈവവചനം പറയുന്ന ഒരു നാളിൽ വി ആർ ഗോയിങ് ടു റെയിൻ വിത്ത് അവർ സേവിയർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവോടുകൂടെ ഒരു നാൾ നാം സമ്പൂർണമായി രാജാക്കന്മാരായി വാഴുവാൻ പോവുകയാണ്. അനതിവിദൂര ഭാവിയിൽ നമ്മുടെ ദൈവ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും നാം എല്ലാവരും സമ്പൂർണമായി വീണ്ടെടുക്കപ്പെടുകയും കർത്താവിലൂടെ അവൻ്റെ രാജ്യത്തിൽ രാജാക്കന്മാരായി നാം വാഴുകയും ചെയ്യും. പ്രിയപ്പെട്ട ദൈവജനമേ, വാസ്തവത്തിൽ ആദാമിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ ദാവീദിൽ ദൈവം റിഫ്ലക്ട് ചെയ്തിരിക്കുന്ന ഈ രാജകീയ പദവികൾ ഇന്ന് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു എന്നുള്ള ഏക കാരണത്താൽ എന്നെയും നിങ്ങളുടെയും അവകാശമായി തീർന്നിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഭാഗ്യകരമായ ഒരനുഭവമാണ്. കർത്തപിതാവായ ദൈവം നമ്മെ രാജാവായി സൃഷ്ടിച്ചു. പുത്രനായ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുക്കിയാൽ നമ്മെ രാജാക്കന്മാരായി വീണ്ടെടുത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്റെ ദിവ്യമായ അഭിഷേകത്താൽ രാജാവായി വാഴുവാനുള്ള ശക്തി എനിക്ക് നിങ്ങൾക്കും പ്രദാനം ചെയ്യുന്നു. നാം വാസ്തവത്തിൽ ജീവിക്കുന്നത് അടിമകളെ പോലെയോ അതോ രാജാക്കന്മാരെ പോലെയോ നാം നമ്മെ തന്നെ ചിന്തിക്കണം. ചില ആളുകൾ അവരുടെ എക്സ്ട്രാ ഓർഡിനറിയായ ഹ്യൂമിലിറ്റി, ക്രിയേറ്റീവ് ഹ്യൂമിലിറ്റി കാണിക്കാൻ, ഉള്ള ഹ്യൂമിലിറ്റി അല്ല, അവരെ വ്യാജമായ ഹ്യൂമിലിറ്റി കാണിക്കുവാൻ വേണ്ടി ചിലപ്പോൾ അങ്ങ് വലിയ അടിയനെ പോലെ, അടിയാത്തിയെ പോലെയൊക്കെ പ്രതിഷ്ഠിച്ച് പറയാറുണ്ട്. അത് ശരിയാണ്, നമ്മൾ അടിയൻ എന്ന് പറയുന്നു എന്നുള്ളത് ശരിയാണ്. മനുഷ്യമായി നമ്മുടെ ഹ്യൂമിലിറ്റിയിൽ ശരിയാണെങ്കിലും ഗോഡ് ഹാസ് മെയ്ഡ് അസ് കിങ്സ് ആൻഡ് പ്രീസ്റ്റ്. പിതാവായ ദൈവം നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുകയാണ്. And the Lord Jesus Christ wanted you and I to reign with him. അതായത് അവ reign with him in his life. അവന്റെ ജീവനിൽ അവനോടുകൂടെ നാം വാഴുവാൻ ദൈവത്തിന്റെ പുത്രൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്റെ അഭിഷേകത്താൽ അതിനുള്ള ശക്തിയും നമുക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട്. നമുക്ക് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യാം? രാജാക്കന്മാരെ പോലെ ജീവിക്കാം. ഞാൻ പലപ്പോഴും ദൈവം സംസാരിക്കുമ്പോൾ സുവിശേഷകന്മാരായ ദൈവദാസന്മാരോടും ഞാൻ ഓർപ്പിക്കാറുണ്ട്, നിങ്ങളൊരു ദരിദ്രനാണെന്നോ അല്ലെങ്കിൽ ഒരു ദരിദ്ര വേഷം പൂണ്ട ആളാണോ എന്ന് വേറൊരാൾക്ക് തോന്നത്തക്ക നിലയിലോ നിങ്ങൾ നിങ്ങളെ തന്നെ അപ്പീർ ചെയ്യരുത്. അതറിയോ, മഹാരാജാവിൻ്റെ പുത്രന്മാരാണെങ്കിൽ നാം രാജപുത്രന്മാരാണ്. അപ്പം നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ഒരു പ്രസ്റ്റീജിയസ് ഉള്ള ഒരു ഔട്ട്ലുക്ക് ഉണ്ടായിരിക്കണം. ഞാൻ നോട്ട് എ മീൻ കുക്കി എന്ന് പറയാൻ സാധിക്കണം. ഞാൻ ആരാ? ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനാൽ വീണ്ടും ജന്മം പ്രാപിച്ച് രാജാവായി വാഴുവാൻ കർത്താവിൻ്റെ മരണ പുനരുദ്ധാനം കൊണ്ട് ഉയർത്തപ്പെട്ട രാജപുത്രന്മാരാണ്, രാജപുത്രരാണ്. ആ മഹത്വം, ആ വലിയ പദവി എപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 8-ാം സങ്കീർത്തനത്തിൽ ആ വലിയ സത്യം പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് നമ്മെ ഓർപ്പിക്കുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ അടിമകളായിട്ടല്ല, രാജാക്കന്മാരായി നമ്മുടെ ജീവിത പ്രയാണം നമുക്ക് മുമ്പോട്ട് നയിക്കാം. ഒരു നാളിൽ രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന് നാമം തിരിച്ച നമ്മുടെ രക്ഷിതാവായ കർത്താവിനോട് ഞാനും നിങ്ങളും ഒരിക്കൽ വാഴുവാൻ പോവുകയാണ്. ഭാഗ്യകരമായ ആ വാഴ്ചയുടെ ഭാഗ്യഭാവിതത്വം എനിക്ക് നിങ്ങൾക്കും വിദൂര ഭാവിയിൽ നിശ്ചയമായും ലഭിക്കും എന്നുള്ള പൂർണ്ണ പ്രത്യാശയും നമ്മുടെ ജീവിതയാത്ര നമുക്ക് മുൻപോട്ട് നയിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.